സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വീട്ടിലെ പരാധീനതകളും പഠനത്തിൽ ഉന്നത വിജയം നേടാൻ വിലങ്ങുതടിയാകില്ല എന്ന് തെളിയിക്കുകയാണ് ചീയാവൂർ കോണം ആർച്ചാ ഭവനിൽ അനശ്വര അനിൽ. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc പോളിമർ കെമിസ്ട്രിയിൽ 1st റാങ്ക് നേടി മാതൃകയാവുകയാണ് ഈ പെൺകുട്ടി. കേരള യൂണിവേഴ്സിറ്റിയിലെ MSc പോളിമർ കെമിസ്ട്രിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതുവരെ പഠിച്ചെത്താൻ കഴിഞ്ഞത്. അച്ഛൻ മരിച്ചിട്ട് 2 കൊല്ലമായി. അമ്മ അംഗനവാടി ജീവനക്കാരിയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും പഠിച്ചെത്തിയത്. ട്യൂഷനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. വീട്ടിലും ട്യൂട്ടോറിയലിലൊക്കെ ട്യൂഷൻ എടുത്താണ് ഇത്രയും പഠിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടം വരെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ സന്തോഷത്തിലൊക്കെ ഒരുപാട് പങ്ക് ചേർന്നതിനേന്ന് തോന്നുന്നു. അമ്മ അംഗനവാടി ജീവനക്കാരിയാണ്. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട് മുന്നോട്ട് കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അമ്മ. അപ്പോൾ പിന്നെ പൈസ സാമ്പത്തികപരമായിട്ടൊന്നും ഇല്ലാതായപ്പോൾ പയ്യെ പയ്യെ ട്യൂഷനൊക്കെ എടുക്കാൻ തുടങ്ങി. ട്യൂഷൻ എടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് അമ്മയെ സഹായിക്കാൻ തുടങ്ങി. അതേ രാത്രിയൊക്കെ വൈകുന്നേരം വീട്ടിൽ ട്യൂഷൻ ഉണ്ടാവും. കോളേജ് വിട്ട് വീട്ടിൽ വന്ന ഉടനെ ട്യൂഷൻ ഉണ്ടാവും. ഇവിടെ കുട്ടികൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ട്യൂഷൻ എടുത്തു കഴിഞ്ഞ് രാത്രി ഒരുപാട് നേരം ഇരുന്നത് രാവിലെ 6 മണിയോട്ടൊക്കെ ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, കോളേജിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ചില ദിവസങ്ങളിൽ ട്യൂട്ടോറിയലുകളിൽ രാവിലെ 6 മണിക്കൊക്കെ ട്യൂഷൻ ഉണ്ടാവും. അപ്പോൾ രാവിലെ പോയി ട്യൂഷൻ എടുത്ത് കഴിഞ്ഞ് അതുവഴി കോളേജിൽ പോകാറാണ് പതിവ്. എനിക്കൊരു ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോൾ റാങ്ക് കിട്ടിയ സ്ഥിതിക്ക് PhD എടുക്കാനൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ട്. ദൈവാനുഗ്രഹം എന്താണോ ആ നിലയിലേക്ക് പോകാനാണ്. എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ കോളേജിൽ അവിടെ പഠിക്കാൻ കഴിഞ്ഞത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരുപാട് കൂട്ടുകാരെയും ഒപ്പം ഒരുപാട് സഹായിക്കുന്ന നല്ല നല്ല ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. നല്ല സപ്പോർട്ടീവാണ്. എനിക്ക് പലപ്പോഴും മനക്കരുത് തന്നിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. അച്ഛൻ്റെ ഒരു ആബ്സെൻസ് എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ തന്നെ മനസ്സിന് ബലം തരാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയാതെ പോയത് പലതും ടീച്ചേഴ്സ് സഹായിച്ചിട്ടുണ്ട്. അമ്മയെ കൂടെ സങ്കടപ്പെടാനല്ലേ ഞങ്ങൾ കഴിയുള്ളൂ. ടീച്ചേഴ്സ് പക്ഷേ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഡിഗ്രി തലത്തിലായാലും ടീച്ചേഴ്സിൻ്റെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടല്ല, നമ്മൾ കഷ്ടപ്പെട്ടാൽ ഏത് ഉന്നത നിലകളിലേക്ക് വേണമെങ്കിലും നമുക്ക് എത്താൻ പറ്റും. അത് എനിക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ സഹായിക്കാം, പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അതിൽ മനുഷ്യത്തോളം ഒരുപാട് പേര് നമ്മളെ സഹായിക്കും. പൈസയായിട്ടാണെങ്കിലും അല്ലാത്ത സഹായങ്ങളായാലും നമുക്ക് ഒരുപാട് കിട്ടും. അതോർത്ത് ആരും പഠിക്കാതിരിക്കരുത്. അത്രയും എനിക്ക് പറയാനുള്ളൂ.